കടുവയെ കിടുവ പിടിക്കുന്നു. പണ്ടുള്ളവർ പറയുന്ന ഒരു പഴമൊഴിയാണ് ഇത്. ഇപ്പോൾ അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അഡ്വക്കേറ്റ് ആളൂരും അഡ്വക്കേറ്റ് സ്വപ്നയും. നമുക്കറിയാം കുപ്രസിദ്ധമായ കേസുകളിലെല്ലാം വക്കാലത്ത് പിടിക്കുന്ന അഭിഭാഷകനാണ് ആളൂർ വക്കീൽ. സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിയുടെ ഉൾപ്പെടെ കോളിളക്ക സൃഷ്ടിച്ച പല ക്രിമിനൽ കേസുകളിലും കോടതികളിൽ ഹാജരായത് ആളൂർ വക്കീലായിരുന്നു. ഈ ആളൂരിനെ വാദത്തിൽ ജയിച്ചാണ് അടുത്തിടെ ഒരു പോക്സോ കേസിൽ 38 വയസ്സുകാരന് 80 വർഷം തടവ് ശിക്ഷ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വപ്ന പി പരമേശ്വരത്ത് വാങ്ങിക്കൊടുത്തത്. ഏറ്റവും ഒടുവിൽ മലപ്പുറത്ത് 3 വർഷത്തോളം 7 ക്ലാസ്സുകാരിയെ നിരന്തരം ലൈംഗിക പീഡനം നടത്തിയ കേസിൽ രണ്ടാനച്ഛൻ 64 വർഷം തടവും 170,000 രൂപ പിഴയും വാങ്ങിക്കൊടുത്തിരിക്കുകയാണ് സ്വപ്ന. 7 ക്ലാസ് മുതൽ 9 ക്ലാസ് വരെ പഠിക്കുന്ന സമയത്താണ് പരാതിക്കാരിയെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള രണ്ടാനച്ഛനായ 45 വയസ്സുകാരനായ പ്രതി പെൺകുട്ടിയെ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. 2019 മുതൽ 2021 നവംബർ മാസം വരെയാണ് പ്രതി പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത്. കുട്ടിയുടെ അമ്മയ്ക്കും ഇയാളെ ഭയമാണ്. സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു. 2022 ഓഗസ്റ്റ് മാസത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് വെറും 6 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചാണ് വിചാരണ നടപടികൾ പൂർത്തിയാക്കിയത്. ഈ കാലയളവിൽ പ്രതിക്ക് ജാമ്യം പോലും ലഭിച്ചില്ല. പ്രതി പെൺകുട്ടിയോട് ക്രൂരമായാണ് പെരുമാറിയിരുന്നത്. സംഭവത്തെ തുടർന്ന് പഠനത്തിൽ പിന്നോക്കം പോയ പെൺകുട്ടിയോട് ക്ലാസ് ടീച്ചർ സംസാരിച്ചപ്പോഴാണ് കുട്ടി ആദ്യമായി ക്രൂരകൃത്യങ്ങൾ തുറന്നു പറഞ്ഞത്. തുടർന്ന് ടീച്ചർ സ്കൂൾ അധികൃതരെയും തുടർന്ന് ചൈൽഡ് ലൈനെയും വിവരമറിയിച്ചു. പ്രതിക്ക് ജാമ്യം പോലും ലഭിക്കാതെ വെറും 6 മാസം കൊണ്ട് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നടപടികൾ പൂർത്തിയാക്കിയതിന് പോലീസിനൊപ്പം തന്നെ വലിയ കയ്യടി നേടുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വപ്ന പി പരമേശ്വരത്തിനുമാണ്. മാസങ്ങൾക്ക് മുൻപ് 9-10 വയസ്സുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ 38 വയസ്സുകാരന് 2 ഇരട്ട ജീവപര്യന്തവും പിഴയും വാങ്ങിച്ചു നൽകിയതും ഇതേ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വപ്ന തന്നെയാണ്. ആ പ്രതിക്ക് 80 വർഷം തടവാണ് ഈ വക്കീൽ വാങ്ങിച്ചു കൊടുത്തത്. പോക്സോ കേസിൽ പ്രതികൾ പുല്ലുപോലെ ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ വൻ സാമ്പത്തിക ശേഷിയുള്ള പ്രതി ആളൂർ വക്കീലിനെ തന്നെ വാദിക്കാനായി എത്തിച്ചിട്ടും കേസിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വപ്ന പി പരമേശ്വരത്തിൻ്റെ വാദത്തിലൂടെ പ്രതിക്ക് ലഭിച്ചത്. 20 വർഷമായി അഭിഭാഷക രംഗത്തുള്ള സ്വപ്ന 11 വർഷം മുമ്പാണ് കുട്ടികളുടെയും സ്ത്രീകളുടെയും അവകാശ സംരക്ഷണത്തിനും നിയമ പോരാട്ടങ്ങൾക്കും സഹായകമായി പുനർജനി എന്ന പേരിൽ സംഘടന രൂപീകരിക്കുന്നത്. സ്വപ്നയും സംഘവും നടത്തിയ മറ്റൊരു അന്വേഷണത്തിലാണ് ബംഗ്ലാദേശിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികളെ കേരളത്തിലേക്ക് ലൈംഗിക തൊഴിലിനായി എത്തിക്കുന്നുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറംലോകമറിഞ്ഞത്. 12-13 വയസ്സ് പ്രായമുള്ള 3 ബംഗ്ലാദേശി കുട്ടികളെ കേരളത്തിലെത്തിച്ച് വർഷങ്ങളോളം ലൈംഗിക തൊഴിലിന് ഉപയോഗിച്ചതായും കണ്ടെത്തി. ഈ പെൺകുട്ടികളെ പോലീസ് പിടികൂടിയതിനെ തുടർന്ന് പുനർജനിയുടെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തി അന്വേഷിച്ചപ്പോഴാണ് സെക്സ് റാക്കറ്റുകളുടെ കഥ പുറത്തു വന്നത്. ബംഗ്ലാദേശിലെ നിർധന കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് കേരളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് ആദ്യം മുംബൈയിലേക്കും ശേഷം ബാംഗ്ലൂരിലേക്കും അവിടെ നിന്നും കോഴിക്കോട്ട് താമരശ്ശേരിയിലേക്കും എത്തിക്കുന്നതായി വിവരം ലഭിച്ചു. ഇത്തരം കേസുകളിൽപ്പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി കോടതിയിൽ ശബ്ദിക്കാൻ ആരും തന്നെ ഇല്ലാത്തതിനാൽ ഇവരുടെ കേസുകൾ അനന്തമായി നീണ്ടുപോകുന്നതും പതിവായിരുന്നു. പ്രതികൾ വിചാരണയ്ക്ക് ഹാജരാകാതെ വരുന്നതും പതിവായിരുന്നു. സ്വപ്നയും പുനർജനിയും ഇടപെട്ടതുമൂലം കോഴിക്കോട്ടെ ഇത്തരം കേസുകൾക്ക് പര്യവസാനമുണ്ടാക്കാൻ സാധിച്ചു. ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സ്വപ്ന ഇടപെടുകയാണ്.